നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം മറ്റൊരു സുപ്രധാനമായ നേട്ടം കൂടി കൈവരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തെ അടക്കി വാണിരുന്ന ബ്രിട്ടനെ ഇന്നലെ ഇന്ത്യ മലർത്തിയടിച്ചു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണികളിൽ ആറാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചുയർന്നിരിക്കുന്നു. ഇതുവരെ ബ്രിട്ടൻ ആയിരുന്നു ആറാം സ്ഥാനത്ത്, ബ്രിട്ടന് പുറകിൽ ഇന്ത്യ ഏഴാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഓഹരി വിപണികൾ ഈ കഴിഞ്ഞ ദിവസം പുതിയ ഉയരങ്ങൾ കീഴടക്കിയതോടുകൂടി ബ്രിട്ടന് മുകളിലായി. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് ഓഹരി വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണികൾ ബ്രിട്ടീഷ് ഓഹരി വിപണികളെ മറികടന്നുകൊണ്ട് ആറാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുകയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണികളിൽ ആറ് ഓഹരി വിപണികളിൽ ഒന്നാണ് ഇനി ഭാരതം. ഭാരതത്തിന് മുകളിൽ സൗദി അറേബ്യ ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്ക, ചൈന, ജപ്പാൻ, ഹോങ്കോങ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് ഭാരതത്തിന് മുകളിലുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഭാരതത്തിൻ്റെ തൊട്ടു മുകളിലുള്ള അഞ്ചാം സ്ഥാനത്തുള്ള സൗദി അറേബ്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3.25 ട്രില്യൺ ഡോളറാണ്. ഇന്ത്യയുടേത് 3.16 ട്രില്യൺ ഡോളറാണ്. ബ്രിട്ടൻ്റേത് 3.11 ട്രില്യൺ ഡോളറാണ്. അതായത് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഉടൻ തന്നെ സൗദി അറേബ്യയെയും മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇന്ത്യയിലെ ഓഹരി വിപണികൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഓഹരി വിപണികൾക്ക് ഒരു പുത്തൻ ഉണർവ് പകർന്നിട്ടുണ്ട്. കാരണം സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് എന്നും പച്ചക്കൊടി കാട്ടിയിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും വികസനത്തിൻ്റെ പാതയിൽ, അതായത് കോർപ്പറേറ്റുകൾ അടക്കമുള്ള സ്വകാര്യ മേഖല അടക്കമുള്ള മേഖലകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നിരവധി വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ച ഒരു ചരിത്രമാണ് നരേന്ദ്രമോദി സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ 2014 ശേഷം ഇന്ത്യയുടെ ഓഹരി വിപണികൾക്ക് ഒരു പുത്തൻ ഉണർവ് ലഭിച്ചിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണികൾ 2022 ഈ സാമ്പത്തിക വർഷത്തിൽ 55,000 പോയിൻ്റ്, BSE സെൻസെക്സ് 55,000 പോയിൻ്റ് എന്ന സർവകാല റെക്കോർഡിലാണുള്ളത്. ഇതിനിടയിൽ കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെട്ട തകർച്ചയുണ്ടായി. റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില തിരിച്ചടികളുണ്ടായി. ആഗോളതലത്തിൽ ഓഹരി വിപണികളെല്ലാം ഇടിയുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ അപ്പോഴും ഇന്ത്യൻ ഓഹരി വിപണികൾ ഈ സാഹചര്യത്തിൽ, പ്രതികൂല സാഹചര്യത്തിലും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ലോകത്തിൽ ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട്, അതും കരുത്തരായ ബ്രിട്ടനെ മറികടന്നുകൊണ്ട് ഇതാ ഇന്ത്യയുടെ ഓഹരി വിപണികൾ ലോകത്തിൽ തന്നെ ആറാമത്തെ ഏറ്റവും വലിയ ഓഹരി വിപണി ആയി മാറിയിരിക്കുന്നു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഹരി വിപണിയുടെ വലിപ്പം നിർണയിക്കുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ ആകെ ഓഹരികളുടെ ആകെ വിപണി മൂല്യമാണ് ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് ഓഹരി വിപണിയെ സംബന്ധിച്ച് പറയുക. അത്തരത്തിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്. അമേരിക്കയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 46.01 ട്രില്യൺ ഡോളറാണ്. ചൈനയുടേത് 11.31 ട്രില്യൺ ഡോളറാണ്. ചൈനയാണ് രണ്ടാം സ്ഥാനത്ത്. ജപ്പാൻ്റേത് 5.78 ട്രില്യൺ ഡോളറാണ്. ഹോങ്കോങ് 5.5 ട്രില്യൺ ഡോളർ. സൗദി അറേബ്യ 3.25 ട്രില്യൺ ഡോളർ. ഇന്ത്യ 3.16 ട്രില്യൺ ഡോളർ. എന്നിങ്ങനെയാണ് ഇതിൻ്റെ റാങ്ക് നിലവാരമുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. ഇന്ത്യ എത്രയും വേഗം അതിനെ മറികടക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇന്ത്യയുടെ വിപണി സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി ഇന്ത്യയുടെ ആഭ്യന്തര ചില്ലറ നിക്ഷേപകർ, അതായത് രാജ്യത്തു നിന്നുള്ള വ്യക്തികളുടെ നിക്ഷേപം ഓഹരി വിപണിയിൽ, അവരുടെ എണ്ണം കൂടിയിരിക്കുന്നു, അവരുടെ നിക്ഷേപം കൂടിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഘടകമാണ്. അതിനു പുറമെ വിദേശ നിക്ഷേപവും ഇന്ത്യൻ ഓഹരി വിപണികളിലേക്ക് ധാരാളമായുണ്ട്. ആ സാഹചര്യങ്ങൾ, ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം, സ്ഥിരതയുള്ള രാഷ്ട്രീയ, കൂട്ടുകക്ഷി ഭരണമൊക്കെ മാറി ഒരു സ്ഥിരതയുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വികസനത്തിൻ്റെ പാതയിലാണ് ഇന്ത്യ പോകുന്നത്. അതുപോലെ തന്നെ പരിഷ്കാരങ്ങളോട് മുഖം തിരിക്കാത്ത ഒരു സർക്കാരാണുള്ളത്.
അതുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നു. ഒപ്പം ഓഹരി വിപണികളും. ഓഹരി വിപണികളുടെ സൂചിക ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ മേഖലകളുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഇന്ത്യയുടെ സമൂഹത്തിൽ ഇന്ത്യയുടെ തന്നെ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകുന്ന ഏതൊരു വിഷയത്തിൻ്റെയും പ്രതിഫലനം ഓഹരി വിപണികളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഓഹരി വിപണികൾ മെച്ചപ്പെട്ട സമ്പദ് വ്യവസ്ഥയെയും അതുപോലെ തന്നെ മെച്ചപ്പെട്ട രാഷ്ട്രത്തെയും ക്ഷേമ രാഷ്ട്രത്തെയും സൂചിപ്പിക്കുന്നതാണ് എന്ന വസ്തുത നമ്മൾ മറന്നുകൂടാ. പക്ഷേ ഇന്ത്യൻ ഓഹരി വിപണികൾ ഉടൻ തന്നെ സൗദി അറേബ്യയെ മറികടക്കും എന്ന് പറയാൻ കാരണം ജനം ഏറെ നാളായി കാത്തിരിക്കുന്ന ഇനീഷ്യൽ പബ്ലിക് ഓഫറുകൾ, അതായത് ഐ പി ഒകൾ, പുതിയ കമ്പനികൾ, പല പല വലിയ കമ്പനികളും ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നു. അതിൽ സർക്കാർ പൊതുമേഖലയിൽ തന്നെയുള്ള LIC പോലുള്ള കമ്പനികൾ ഓഹരി വിപണിയിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ നിരവധി പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു. ഇതെല്ലാം ഇന്ത്യൻ ഓഹരി വിപണികളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആഭ്യന്തര നിക്ഷേപകർ ശക്തരാണ്, വിദേശ നിക്ഷേപകർ ശക്തരാണ്. പൊതുവിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വിപണികൾ ഇനിയും കുതിക്കാനാണ് സാധ്യത. അഞ്ചാം സ്ഥാനത്തേക്ക് കയറുവാനോ നാലാം സ്ഥാനത്തേക്കോ ഉള്ള മത്സരത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് എന്നാണ് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.